യാത്ര തുടരുകയാണ്. അപ്പം ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഫ്ലൈറ്റ് രാത്രിയിലാണ്, അപ്പം ഇച്ചിരി നേരത്തെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഉള്ളിൽ കയറി അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകണം. അപ്പം എന്താ പറയുക, എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ബേസിക്കലി പിള്ളേരല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് മോഡിലേക്ക് വരും എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി വർഷക്കാലത്തെ ഒരു ആഗ്രഹമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു സന്തോഷത്തിലേക്ക് വരണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം പോവാം. ഇവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാൻ മറന്നു പോകുന്ന കാര്യം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് വാച്ച് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പം ടിജോയും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ. ഇപ്പം നല്ല രസമുള്ള സ്ഥലം, നല്ല ഇരിക്കാൻ നല്ല സുഖം, കംഫർട്ടബിൾ ആയിട്ടുള്ള കസേര, അതിനനുസരിച്ച് കോഫിക്ക് വിലയും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞു ഫ്രണ്ട്. ഞങ്ങളപ്പം ഒരു ടീമിൻ്റെ കൂടെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിലൂടെയാണ്. അപ്പോൾ ഒരു ടീം ഓഫ് ആളുകളുണ്ട്. എല്ലാവരും കൊച്ചിയിൽ നിന്നാണ് കയറുന്നത്. ഞങ്ങൾ മാത്രം ബാംഗ്ലൂരിൽ നിന്നാണ് കയറുന്നത്. അപ്പം ഞങ്ങളിപ്പം ബാംഗ്ലൂർ എയർപോർട്ടാണ്. ബാക്കി എല്ലാവരും കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ കാണാം. ഞങ്ങളിവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലോഞ്ച് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ടിജോ നേരത്തെ വേറൊരു കാര്യത്തിൽ ബാംഗ്ലൂരിന് ഫ്ലൈ ചെയ്തപ്പം ഇവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്തായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. അപ്പം ഇന്നും അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അവിടെ പോകാൻ പറ്റിയാൽ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം റെഡിയായി. അപ്പം ഞങ്ങൾ ഇനി ലോഞ്ചിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ചെക്കിനായിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർബക്സ് ഒരു നമ്മളെ ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഫിക്കടകൾ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഞങ്ങൾ പതുക്കെ ലോഞ്ചിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ്. നമ്മുടെ എയർപോർട്ട് ഞങ്ങളവിടെ ഞങ്ങളുടെ ബാഗ് അവിടെ സെക്യൂരിറ്റി ചെക്കിലേക്ക് പോയി. ഒരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അവസാനം ബാഗ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പൊക്കോളാൻ. അങ്ങനെ ഞങ്ങൾ ബാഗ് മേടിച്ചുകൊണ്ട് വരികയാണ്. ലോഞ്ച് ലക്ഷ്യമാക്കി നടക്കുകയാണ്. എന്തൊരു രസം. സ്റ്റാർബക്സിൻ്റെ സീറ്റിങ്ങും ഒക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെ. എന്താണെങ്കിലും കൊള്ളാം, ഉള്ളിലേക്ക് പോകാം. ഇതുണ്ട് ഒരു വലിയ ആന നമ്മളെ നോക്കി നിൽക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ആനയുണ്ട്, താഴെ എന്താ പറയുക, കുറേ കുട്ടി ആനകളും ഉണ്ട്. ഭംഗിയുണ്ട് കാണാൻ.
കുറേ കുറേ കുട്ടിയാനകൾ. ഹായ്, നല്ല ഭംഗിയാണ്. എന്ത് മെറ്റീരിയലാണോ, പല മെറ്റീരിയൽ വെച്ചാന്ന് തോന്നുന്നല്ലേ, നല്ല മെറ്റീരിയൽസ് യൂസ് ചെയ്തുള്ള ാണെങ്കിലും കാണാനൊരു ഭംഗി തന്നെ. ഞങ്ങളുടെ ലോഞ്ച് പാളി ഗൈസ്, ഡൊമസ്റ്റിക് ലോഞ്ച് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോഞ്ചൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഏതെങ്കിലും ഇവിടെ തന്നെ എവിടെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലോട്ടുള്ള ഫോൺ വിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഞങ്ങൾക്ക് 11 മണിക്കേ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒത്തിരി നേരമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് താമസിച്ചിട്ട് കഴിക്കാം. ഇപ്പം വിശപ്പില്ല. കോഫിയുടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ വിശപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒന്നും മേടിക്കുന്നില്ല, കാരണം റിട്ടേൺ ട്രിപ്പിൽ മേടിക്കേണ്ടതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ഫുഡ് അടിക്കാൻ നേരം കാണാം. ഓക്കെ, അപ്പം ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ പോവാണ്, എയർപോർട്ടിനകത്തുള്ള. നോക്കാം, നല്ല ക്ലാസി ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കഫേയാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമ്പം ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാനാണ്. എനിക്ക് രണ്ട് പേർക്കും വലിയ താല്പര്യമാണ്, അതുകൊണ്ടാണ് ഇത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പുറത്തൊക്കെ വേറെ ഇന്ത്യൻ ക്യുസീൻസ് ഒത്തിരി ഉണ്ട്, എന്നാലും അത് നോക്കാതെ ഇതിലേക്ക് വന്നത് അതുകൊണ്ടാണേ. അപ്പം ഞങ്ങൾ രസമുണ്ട്. ഹൈ ചെയറും അല്ലാത്ത സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു മെഡിറ്ററേനിയൻ കഫേയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഡ്രൈ ഡ്രിങ്ക്സും ക്രോസാൻസും മഫിൻസ് പിസ്സ വൈൻസ് പാസ്ത പനിനി അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു മെനു ഒന്ന് എന്താ എടുക്കുന്നതെന്നൊന്ന് ഫിക്സ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കാണാം. ഓ, നമ്മുടെ ടേബിള് കണ്ടാൽ തന്നെ നമ്മൾ വീണ് പോവും. നല്ലൊരു വൈൻ ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ വൈനൊന്നും പറയുന്നില്ല, പക്ഷേ എന്താണെങ്കിലും ഒരു പെസ്റ്റോ ചിക്കൻ റാപ്പും ഒരു ഹാം ആൻഡ് ചീസ് പനീനിയും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നല്ല രസമല്ലേ കട കാണാൻ. ഓക്കെ, കഴിക്കാനുള്ളത് നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾക്കിത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യണം, റെസ്റൂം പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടൊരു 1 hour മുമ്പേ അവിടെ ചെല്ലത്തക്ക രീതിയിൽ ഫുഡ് ഫിനിഷ് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഇതൊക്കെ സാധിക്കുന്നവർക്കെല്ലാം ഇങ്ങനെയൊക്കെ പോയി കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. ടൈപ്പ് പാസ്തസും എല്ലാ വെറൈറ്റിയും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്വിക്ക് വ്യൂ. ഇതൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ണ്ടോ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതല്ല. അത് ഓ, അത് എനിക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ.
ഇതെന്തോ അരിയാണ് കേട്ടോ, ഒക്കെയെല്ലാം നമ്മൾ സാധാരണ കാണുന്നതൊക്കെ തന്നെ. ഇച്ചിരി വലുത്, വലിപ്പം കൂടുതലെ വലിപ്പം കുറവേ, അത്രയേ ഉള്ളൂ. സുല വിനിയാഡ്സിൻ്റെ ഒരു ബാറിൽ ഇവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ മുന്തിരിയൊക്കെ ഇട്ടേക്കുന്നത്. ഞങ്ങൾ സുല വിനിയാഡിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2019 സുല വിസിറ്റ് ചെയ്തായിരുന്നു. എൻ്റെ കസിൻസിൻ്റെ അടുത്ത് നാസിക്കിൽ പോയപ്പം അവിടെ കുറച്ച് ദൂരമുള്ളൂ, ഒരു ഐ തിങ്ക് 45 എങ്ങാണ്ടേ ഉള്ളൂ. സുലയിൽ പോയിരുന്നു. വേറെ വീഡിയോസൊക്കെ സുലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അതെല്ലാം ഒന്ന് കളക്ട് ചെയ്തൊരു വീഡിയോ ആക്കണം എന്ന് വിചാരിക്കുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര രസമല്ലേ ഇവിടെ കാണാൻ. ഞങ്ങളും ആദ്യമായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം അന്ന് സുലയിൽ പോയപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കണ്ടത്. ഓ അമ്മോ, മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്നും ഇതുപോലെ ഇതിനു മുമ്പേ ഞങ്ങൾ ഇത്രയും വിഷമം അനുഭവിച്ച വേറൊരു ടൈമാണ് കേട്ടോ ഈ സുലയിൽ പോയത്. അന്നും ഒരു വൺ ഡേ ട്രാവലൊക്കെ ഇങ്ങനെ ട്രെയിനിലുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്കും ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമായിരുന്നുകൊണ്ട് ഞങ്ങൾ അവരെ ഇല്ലാതാണ് പോയത്. പക്ഷേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ഇതായിരുന്നാലും പിള്ളേർക്ക് കുഴപ്പമില്ല, നമ്മളാണ് വിചാരിക്കുന്നതെന്നും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അവരവർ എൻജോയ് ചെയ്തങ്ങ് പോകും കേട്ടോ. ഞങ്ങളപ്പം വെറുതെ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖമൊന്നും പിടിക്കണ്ടെന്ന് വിചാരിച്ചാണ് അവരെ കൊണ്ടുപോകാഞ്ഞത്. അങ്ങനെ ഇപ്പം ഒന്ന് എൻജോയ് ചെയ്യാം, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫുഡ് വന്നു. ഇതാണ് എൻ്റെ പെസ്റ്റോ റാപ്പ്, പെസ്റ്റോ ചിക്കൻ റാപ്പ്. നല്ല ഭംഗിയായിട്ടുണ്ട്. വെജ് ചീസും ഇതൊക്കെ ചേർന്ന ഒരു റാപ്പ്, നല്ല ജ്യൂസി റാപ്പാന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി ജ്യൂസി ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. നല്ല വെജസ് ഉണ്ട്, കുറച്ച് വെജീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് എന്തോ പനീനി, അതിനകത്ത് നല്ല ചീസൊക്കെ ഉണ്ട്, നല്ല ബിരിയാണിയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ചീസും ഹാമും ഒക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ വെജീസും വെജസും ഉണ്ട്. നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ കണ്ടിട്ട്. ജോ പതുക്കെ കുറച്ചുകൊണ്ടിരിപ്പുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ലുക്കൊക്കെ കൊള്ളാം അല്ലേ, ലുക്കൊക്കെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ടായിരിക്കും, കൊള്ളാം, കുഴപ്പമില്ല. ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല. ഓക്കെ, അപ്പം കഴിക്കാം, സംഭവം കൊള്ളാം കേട്ടോ. നല്ല എനിക്കതിനോട് ചെറിയ പുളിരസം ഉണ്ട്, എനിക്കാണെങ്കിൽ പുളിരസം ഉള്ള ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവർ പെപ്പേഴ്സും പുളി തരുന്നതന്നെ ഹലപ്പിനോയും വേറെ തന്നെ പുളിരസം തരുന്നത്. ആ പെപ്പേഴ്സും എന്താ പറയുക, ഇങ്ങനെ സോക്ട് പെപ്പേഴ്സ് ഉണ്ടല്ലോ വിനെഗറിലോ, അതൊക്കെ സോക്ക് ചെയ്ത പെപ്പേഴ്സും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി പുളിരസം ഉണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനത്തത് ഇഷ്ടമാണ്. പിന്നെ നല്ല ജ്യൂസിയാണ്, അതുകൊണ്ട് അതാണ് വേറൊരു റീസൺ. എന്താ ഈ വൈറ്റ് സാധനം എന്നാ മറ്റേ ഫീറ്റ ചീസാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുമൊക്കെ നമുക്ക് നല്ലതാണ്, ഫീറ്റ ചീസ് നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ്. പിന്നെ ലെറ്റസും ടൊമാറ്റോ അങ്ങനത്തെ സാധാരണ വെജീസും ഒക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ലോഞ്ച് ചീറ്റിയെങ്കിലും ഞങ്ങളുടെ ഫുഡ് ചീറ്റാത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല ഫുഡാണ് എന്താണെങ്കിലും, രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടും ട്രൈ ചെയ്തു, രണ്ടും ഇഷ്ടപ്പെട്ടു. ഇതിച്ചിരൂടെ ചീസ് കൂടിയതാണ്, പക്ഷെ എനിക്ക് ശരിക്കും ഞാനൊരു ചീസ് ഫാനാണ്, എനിക്ക് ചീസ് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഒരു കൺട്രോളും ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഞാൻ റാപ്പാക്കിയത്. പിന്നെ എന്തുകൊണ്ടോ ഇപ്പം ഒത്തിരി ബ്രെഡ് തിന്നാൻ വേണ്ടി തോന്നിയില്ല, മുമ്പേ അവിടെ വെച്ചും ബ്രെഡ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ റാപ്പിലേക്ക് മാറിയത്. എന്താണ്ടും നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും കൊള്ളാം. ഇതിനോടകം നിങ്ങൾക്ക് ഞങ്ങളെ പരിചയമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് അനീറ്റ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ടിജോ. അപ്പം അനീറ്റ ആൻഡ് ടിജോ.
എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ, കൂടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഞങ്ങൾ നമ്മുടെ കടയ്ക്ക് ബൈ ബൈ പറഞ്ഞ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടി ഗേറ്റിലോട്ട് പോവാണ്. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ ഇനിയും കുറച്ച് സമയമുണ്ട്, എന്നാലും ഗേറ്റിലോട്ട് പോവാണ്. ബോർഡിങ് ക്യൂവിലേക്ക് ഞങ്ങളും പോവാണ്, ബോർഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഇനിയും ബാങ്കോക്കിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുക, ബോർഡ് ചെയ്ത് കയറിയിരുന്നു. ഇനിയും ബാങ്കോക്കിൽ ചെന്നിട്ട് നമ്മൾ രാവിലെ ഇപ്പം ഇവിടെ ഓൺ 6 o'clock ആയി, 1.5 മണിക്കൂർ നമ്മുടെ അവിടത്തേക്കായിട്ടും എഹഡാണ്. 6:20 ആയി ആക്ച്വലി ഇവിടുത്തെ ടൈം. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും വിശേഷങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇത് തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽ. ബൈ ബൈ, ടേക്ക് കെയർ എവരിവൺ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.